ലൂക്കായുടെ സുവിശേഷം 12:57-13:17 വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനം 13:8 വചനമാണ്. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. എന്തിനാണ്? ഫലം നൽകുമെന്നുള്ള പ്രത്യാശയും. ഇതാണ് കർഷകൻ്റെ മനോഭാവം. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ഭാഗങ്ങളിൽ തെളിയുന്ന ഈ ഒരു പ്രമേയം നമ്മൾ ശ്രദ്ധയോടെ പിന്തുടരണം. 13:ത്തിൻ്റെ ആരംഭത്തിൽ 1 വചനത്തിൽ ഗലീലിയക്കാരായ ചിലരുടെ ബലികളിൽ അവരുടെ രക്തം കലർത്തി പീലാത്തോസ് ആ വിവരം ഈശോയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സമാനമായ സംഭവം 13:4 വചനത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 മരിച്ച സംഭവം ഈശോ തന്നെ ഉദ്ധരിക്കുന്നു. ഈ രണ്ട് ദുരന്തങ്ങളോടുമുള്ള ഈശോയുടെ പ്രതികരണമാണ് ശ്രദ്ധിക്കേണ്ടത്. 3:5-5 ഈശോ പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പിന്നീട് വരുന്ന ഉപമയിൽ ഈശോ പറയുന്നില്ലേ, ചുവട് കിളച്ച് വളമിടാമെന്ന കർഷകൻ്റെ വാക്കുകൾ അതുതന്നെയാണ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന രണ്ട് ദുരന്തങ്ങളെ ഉദ്ധരിച്ചിട്ട് ഈശോ പറയുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കണം. ഏത് ദുരന്തം സംഭവിച്ചവരല്ല, ദുരന്തത്തിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നവർ, ദുരന്തത്തിന് സാക്ഷികളായിട്ട് നിൽക്കുന്നവർ പശ്ചാത്തപിക്കണം. കാരണം ഇത് ഒരു തരം ചുവട് കിളച്ചുള്ള വളമിടിയില്ല. എന്തിനു വേണ്ടിയിട്ട്? ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട്. സമാനമായൊരു കാര്യം 12:58 ഈശോ പറയുന്നുണ്ട്, നീ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അതായത് മറ്റ് രണ്ട് സംഭവങ്ങളും പറഞ്ഞിട്ട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടുന്ന ഈശോ അതിന് തൊട്ടു മുമ്പ്, അതായത് ശത്രുവുമായിട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ രമ്യതപ്പെടാൻ പറയുക. എന്താണ്? മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ കണ്ട രണ്ട് സംഭവങ്ങളും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ്. ഇപ്പോഴത്തെ ശത്രുവുമായിട്ട് പോകുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ ദുരന്തം. നിൻ്റെ ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചാലും നിൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചാലും എന്ത് ചെയ്യണം? അതിനെ തിരിച്ചറിയേണ്ടത് തമ്പുരാൻ ചുവട് കിളയ്ക്കുകയാണ്. ചുവട് കിളച്ച് വളമിടുകയാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് ഫലം പുറപ്പെടുവിക്കാനുള്ള ആഹ്വാനമായിട്ടും സ്വീകരിക്കുന്നിടത്താണ് ജീവിതത്തിലെ ഫലങ്ങളുണ്ടാകുന്നത് ദുരന്തങ്ങളുടെ മുമ്പിൽ. ബി.പി. ഗംഗാധരൻ ഡോക്ടർ എഴുതുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം അന്ന് തിരുവനന്തപുരം RCC ജോലി നോക്കുകയായിരുന്നു. പെട്ടെന്ന് വിളി വന്നത് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അദ്ദേഹം എഴുതുന്നു, ചെന്ന് നോക്കിയപ്പോൾ ഒരു യുവതിയാണ് പേഷ്യൻ്റ്. ആ യുവതിയുടെ വലത് കാല് മുറിച്ചു മാറ്റിയിരിക്കുന്നു. 20 അടുത്ത് പ്രായം. ദേവിക്ക് ബോൺ ക്യാൻസറായിരുന്നു. ചികിത്സിച്ച് ഭേദമാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള അസുഖം. ഉടനെ തന്നെ ദേവിയെ RCC മാറ്റി ചികിത്സ തുടങ്ങാൻ 2 കൂടെ കഴിയട്ടെ എന്ന് തീരുമാനിച്ചു. അദ്ദേഹം എഴുതുന്നു, 2 ഞാൻ ഉണർന്നെഴുന്നേറ്റത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ്. വാതിൽ തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അയാൾ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ചിരി തെളിഞ്ഞില്ല. അയാൾ കൈകൂപ്പി, ഞാൻ രാജീവ്, ദേവിയുടെ ഭർത്താവാണ്. ഞാൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. ദേവി കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഗൾഫിലാണ്. വിവരമറിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ദേവിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഡോക്ടർ? ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ രാജീവിനെ കാര്യം ധരിപ്പിച്ചു. വിജയസാധ്യത വളരെ കുറവാണെന്ന സത്യം എനിക്ക് മറച്ചു പിടിക്കാനായില്ല. രാജീവ് കുറേ നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പതിയെ സംസാരിച്ചു തുടങ്ങി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 ആയിട്ടുള്ളൂ ഡോക്ടർ. ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് വെറും 2. എൻ്റെ മുമ്പിൽ 2 ഡോക്ടർ. ഒന്നുകിൽ വെറും 2 ഈ ബന്ധം മറന്ന് എനിക്ക് എൻ്റെ വഴി നോക്കാം. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഉപദേശവും ഇതുതന്നെയാണ്. അല്ലെങ്കിൽ ഈശ്വരനോട് കരുണ കാണിക്കാൻ പ്രാർത്ഥിച്ച് എനിക്ക് ദേവിയെ ചികിത്സിപ്പിക്കാം. എനിക്കൊന്നും ആലോചിക്കാനില്ല ഡോക്ടർ. എന്ത് ചിലവ് വന്നാലും ഞാൻ ദേവിയെ ചികിത്സിപ്പിക്കും. ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. എനിക്ക് പെട്ടെന്ന് കണ്ണു നിറയുന്നത് പോലെ തോന്നി. ഈശ്വരൻ്റെ രൂപം ഞാൻ നേരിട്ട് കാണുകയായിരുന്നു. അവൻ തുടർന്നു, പക്ഷേ എനിക്ക് ഡോക്ടറുടെ സഹായം വേണം. എനിക്കിവിടെ ദേവിയുടെ ഒപ്പം നിന്ന് നോക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചുപോയി ജോലി ചെയ്താലേ ചികിത്സയ്ക്കുള്ള പണമുണ്ടാകൂ. പണത്തിന് വേറെ യാതൊരു മാർഗവുമില്ല. ദേവിയെ ഞാൻ ഡോക്ടറുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്.
ഡോക്ടർ വേണ്ടത് ചെയ്തു തരണം. ഞാൻ രാജീവിന് വാക്കുകൊടുത്തു, ദേവിയെ ഞാൻ നോക്കിക്കൊള്ളാം, നമുക്ക് പരമാവധി ശ്രമിക്കാം. അതിനുശേഷം രാജീവ് മുറയ്ക്ക് പണം അയച്ചു കൊണ്ടിരുന്നു. ഏത് ചെലവേറിയ മരുന്നും ദേവിയുടെ അച്ഛൻ ഉത്സാഹത്തോടെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഓരോ കീമോതെറാപ്പിയുടെ അന്നും രാജീവ് കൃത്യമായി എന്നെ വിളിക്കും, ഒരിക്കലും മുടങ്ങാതെ. അങ്ങനെ ദേവിയുടെ അസുഖം പൂർണ്ണമായും സുഖപ്പെട്ടു. പിന്നീട് അവൾ MA ബി എഡും എടുത്തു. ഇപ്പോൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. രാജീവിനും ദേവിക്കും രണ്ട് കുട്ടികളുണ്ടായി. മക്കളോടൊപ്പം ദേവിയും രാജീവും എന്നെ കാണാൻ വന്നു. രാജീവ് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാണ് ഡോക്ടറോട് നന്ദി പറയേണ്ടത്? ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് നന്ദി പറയേണ്ടത് രാജീവ്. ദേവിയെ സുഖപ്പെടുത്തിയത് എൻ്റെ മരുന്നല്ല, രാജീവ് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, പിടിച്ചുയർത്താൻ സ്നേഹമുള്ള ഒരു മനസ്സും കൈയുമുണ്ടെങ്കിൽ ആരും ഏത് പടുകുഴിയിൽ നിന്നും രക്ഷപ്പെട്ടു പോരുമെന്ന സത്യം ഞാൻ നേരിൽ കണ്ടു. ഏതു ദുരന്തത്തിലും ഇത് സംഭവിക്കാവുന്നതാണ്. പിടിച്ചുയർത്താൻ ഒരു കൈയും മനസ്സുമുണ്ടെങ്കിൽ ഏത് പടുകുഴിയിൽ നിന്നും, ഏത് വലിയ ദുരന്തത്തിൽ നിന്നും കയറി വരാൻ പറ്റും. ഈശോ അതാ പറയുന്നത്. അതായത് ദുരന്തങ്ങളെ, നിന്റെ ജീവിതത്തിലും നിന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നടക്കുന്ന ദുരന്തങ്ങൾ, അത് ചുവട് കിളച്ച് വളമിടുന്ന പ്രക്രിയയാണ്. ചുവട് കിളച്ച് വളമിടുകയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ഫലങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ, പുറപ്പെടുവിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിത ദുരന്തങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അതാണ് ഈശോ പറഞ്ഞു വരുന്നത്. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ പറയുന്ന മുന്തിരി ചെടിയുടെയും ശാഖകളുടെയും ഉപമയിലാണ്. 15-ാം അധ്യായം 2-ാമത്തെ വചനം ശ്രദ്ധിക്കണം. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഫലം തരുന്ന ശാഖകളും ഫലം തരാത്ത ശാഖകളും രണ്ടിനും വെട്ടേൽക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഫലം തരുന്ന ശാഖ കായ്ത്തടിയോട് ചേർന്ന് നിൽക്കുന്നു ഓരോ വെട്ട് ഏൽക്കുമ്പോഴും. ഫലം തരാത്തതോ തായ്ത്തടിയിൽ നിന്നും വേർപെട്ട് പോകുന്നു. പ്രതികരണത്തിലാണ് വ്യത്യാസം. ദുരന്തങ്ങൾ ഏത് ജീവിതത്തിലും സംഭവിക്കാം, നിന്റെ ജീവിതത്തിലും നിന്റെ പരിസരങ്ങളിലും സംഭവിക്കാം. അപ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുന്നു? ഓരോ ദുരന്തവും നിന്റെ മനസ്സ് മാറാനുള്ള ഒരു വിളിയും അതിനുള്ള ഒരു സാഹചര്യവുമാണ്. എങ്ങോട്ടാണ് മനസ്സ് മാറേണ്ടത്? ഈശോ പറയുന്നു, തായ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കാനുള്ള വിളിയായിട്ടും അവസരമായിട്ടും ഓരോ ദുരന്തത്തെയും നീ സ്വീകരിക്കണം. തായ്ത്തണ്ടിനോട്, നിന്റെ ആന്തരികതയോട്, നിന്റെ ഉള്ളിലെ ജീവനോട്, നിന്റെ ഉള്ളിലെ ദൈവികതയോട്, ദൈവിക സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാനുള്ള അവസരമായി ഓരോ ദുരന്തത്തെയും ഉപയോഗിക്കുമ്പോഴാണ്. അതിനാണ് ചുവട് കിളച്ച് വളമിടുന്ന സംഭവമായി ഈശോ വ്യാഖ്യാനിക്കുന്നത്. ചേർന്ന് നിൽക്കാനുള്ള അവസരമായിട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചേർന്ന് നിൽക്കുന്ന ശാഖകൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു. ചുവട് കിളച്ച് വളമിടുന്നതിനോട് ഭാവാത്മകമായിട്ട് സഹകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുതിയ ഫലങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ. കുറേ കാലമായിട്ട് കേരളസഭയിൽ ആകമാനം തന്നെ പല ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇത് ഒരു തരം ചുവട് കിളയ്ക്കൽ, വളമിടൽ. അതുകൊണ്ട് തന്നെ മനസ്സ് മാറുന്നുണ്ടോ, മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഈ അടുത്ത ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴാണ് ഒരു 10-70 വയസ്സുള്ള പൗലോസിയേട്ടനടുത്തേക്ക് വന്നു, കയ്യെ പിടിച്ചുകൊണ്ട് മാറ്റി നിർത്തി. എന്നിട്ട് ആരും കേൾക്കാതെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, അച്ഛാ, ഇതിനകത്ത് ഏതാണ് നെല്ലും പതിരും? നെല്ലും പതിരും, സത്യവും മിഥ്യയും ഏതാണ് നടക്കുന്ന സംഭവങ്ങളിൽ? ഞാനൊന്നും മിണ്ടിയില്ല. അല്പനേരത്തെ മൗനം കഴിഞ്ഞപ്പോൾ പൗലോസിയേട്ടൻ വീണ്ടും, അച്ഛാ, അച്ഛന്മാർക്കും മെത്രാന്മാർക്കും ഈ പണത്തിൽ നിന്നും പറമ്പിൽ നിന്നും അകന്നു നിൽക്കാൻ മേലേ? ആ ചോദ്യത്തിനും ഞാൻ മൗനം പാലിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. അതായത്, ഈ സമ്പത്തും കാശുമൊക്കെ ഞങ്ങൾ അൽമായിരെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ കൈയിട്ട് വാരില്ലേ, ഇതിൽ കൂടുതലായി എന്നായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ. പക്ഷേ ഒന്നോർക്കണം, അൽമായിരെത്ര കൈയിട്ട് വാരിയാലും
അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും തിരുവസ്ത്രത്തിലെ ചെളി തെറിക്കില്ല. അവിടെ ചെളി തെറിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസമാ തകർന്നടിയുന്നത്. ഇനി ഞങ്ങൾ ആരെ വിശ്വസിക്കും? അതിനോടും ഞാൻ പ്രതികരിക്കാൻ പോയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രസ്താവന, ഒഴിഞ്ഞ കൈയും ശൂന്യമായ മടിശീലയുമായിട്ട് അനുഗമിക്കാനല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞത്? അദ്ദേഹം സൂചിപ്പിക്കുന്നത് ധനികനായ മനുഷ്യൻ്റെ കാര്യം തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 18:22 വചനത്തിൽ ഈശോ പറയുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അതുപോലെ തന്നെ 12 അപ്പസ്തോലന്മാരെ പറഞ്ഞുവിടുന്ന സന്ദർഭത്തിൽ ലൂക്കാവ് 9:2 ഈശോ അവരോട് പറയുന്നത്, പണസഞ്ചി എടുക്കരുത്, മടിശീലി എടുക്കരുത് എന്ന് പറയുന്ന ഒഴിഞ്ഞ കൈയും ശൂന്യമായ മടിശീലയുമായി അനുഗമിക്കാൻ ഈശോ പറഞ്ഞത്. ഇതാണ് പൗലോസിയേട്ടൻ ഉദ്ധരിക്കുന്ന സുവിശേഷ സന്ദർഭങ്ങൾ. വലിയ ദൈവശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ലാതെ ഈ പൗലോസിയേട്ടൻ പറയുന്നത് കൃത്യമായ ഈശോ മിശിഹായുടെ കാഴ്ചപ്പാടാണ്. ഓരോ ആദിമസഭയും അപ്പസ്തോലന്മാരും കൃത്യമായിട്ട് പിന്തുടർന്നിരുന്ന പാരമ്പര്യമാണിത്. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം 6:2 ഈ സന്ദർഭം, അതായത് വചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല, അപ്പസ്തോലന്മാരാ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഒരു പരിഹാരം, ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. 4 എന്താണ് എഴുതുന്നത്? ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും അങ്ങനെ നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അതായത് ഭൗതിക സമ്പത്തുകളിൽ നിന്നും ധനത്തിൽ നിന്നുമുള്ള ഒരകലം, ഹൃദയം കൊണ്ടും അനുദിന വ്യാപാരം കൊണ്ടുമുള്ള അകലം ക്രിസ്തു സ്വന്തം ശിഷ്യന്മാരിൽ നിന്നും നിർബന്ധപൂർവം ആവശ്യപ്പെട്ടിരുന്നു. അതുതന്നെ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യത്തിൽ കൃത്യമായിട്ട് പിന്തുടരാൻ അവർ പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രം പഠിക്കാത്ത പൗലോസിയേട്ടൻ്റെ ഉത്കണ്ഠയും നിർദ്ദേശവും, അത് ഇന്നത്തെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ തമ്പുരാൻ സഭാസമൂഹത്തോട് ആവശ്യപ്പെടുന്ന, സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന മനസ്സ് മാറ്റം, ജീവിത രീതിയുടെ മാറ്റം, ഇതുവരെ സ്വീകരിച്ചു വന്നിരുന്നതിൻ്റെയൊക്കെ ഒരു മാറ്റം അല്ലേ ആവശ്യപ്പെടുന്നത്? ഇതുവരെ തുടർന്നിരുന്ന രീതികളിൽ നിന്നും ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലേക്കും ആദിമസഭയുടെ പാരമ്പര്യത്തിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്ക്. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും തുടങ്ങേണ്ടത് സന്യാസത്തിലാണ്. സന്യാസാധികാരികൾ ഈ അകലം പാലിക്കുന്നുണ്ടോ? വൈദികരും വൈദിക മേലധ്യക്ഷരും ഇത്തരമൊരു അകലത്തിലേക്ക് വരാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? എങ്കിലല്ലേ പൗലോസിയേട്ടൻ്റെ ആഗ്രഹം ചെളി തെറിക്കാതിരിക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇന്നത്തെ സുവിശേഷ സംഭവങ്ങളിലൂടെ ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ, അത് വ്യക്തിപരമായ ജീവിതത്തിലാണേലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലാണേലും നടക്കുന്ന ദുരന്തങ്ങൾ തമ്പുരാൻ തരുന്ന ഒരാഹ്വാനമാണ്. ഏത് ചുവട് കിളച്ചു വളമിട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഫലം പുറപ്പെടുവിക്കാൻ ഉള്ള ആഹ്വാനമാണ് തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ആ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കണം. നമ്മളെ ഉള്ളിലെ ദൈവിക സാന്നിധ്യത്തോട്, ക്രിസ്തു ചൈതന്യത്തോട്, ക്രിസ്തു സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ഓരോ ദുരന്തവും ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയായിട്ട് പരിണമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഈ മാനസാന്തരത്തിൻ്റെ വിളി മുഴക്കുന്ന ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്നത്തെ സുവിശേഷ സംഭവങ്ങളിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങളെയും എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെയും എങ്ങനെ സമീപിക്കണമെന്നാണ്. ചെയ്യാ പാഠം സ്വീകരിക്കാനും അനുദിനം അത് പ്രയോഗത്തിലാക്കാനുമുള്ള കൃപ വ്യക്തിപരമായിട്ടും സഭാസമൂഹം എന്ന രീതിയിലും ഞങ്ങൾക്ക് തരണമേ. അത് സ്വീകരിക്കാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുമുള്ള ശ്രദ്ധയും തീരുമാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാഥ നീ തരണമേ, നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ. ആമേൻ.